ഓരോ നാളും കഴിയും തോറും ചിട്ടി തട്ടിപ്പുകൾ കൂടി വരികയാണ്. ചിട്ടി തട്ടിപ്പെന്ന് മാത്രമല്ല മൊത്തത്തിൽ തട്ടിപ്പുകളുടെ നാടായി കേരളം മാറുന്നു എന്നതാണ് വസ്തുത. ലോട്ടറി എടുത്തും ചിട്ടി പിടിച്ചും ഭാഗ്യപരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ ഓരോരുത്തരും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരാശപ്പെട്ടവരാണ് ഇത്തരം ചിട്ടികളുടെയൊക്കെ പിറകെ കൂടി ജീവിതം പച്ചപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യം കൊണ്ട് വഴിമുട്ടിയവരെ തേടി കഴുകൻ കണ്ണുകളുമായി ചിട്ടി കമ്പനികളും പുറകെയുണ്ട്. നിയമവിരുദ്ധമായി നടത്തുന്ന ഇത്തരം ചിട്ടി തട്ടിപ്പുകളിൽ ജനങ്ങളെ കിട്ടുക എന്നതും ഇപ്പോഴൊരു പ്രശ്നമല്ല. ചിട്ടി തട്ടിപ്പ് നടത്തി പ്രതികൾ മുങ്ങും, പിന്നീട് നിക്ഷേപകർ പരാതിയുമായി എത്തുന്നതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് പോലും. ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരാകട്ടെ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ജീവിതം ചോദ്യചിഹ്നമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. ഇപ്പോഴിതാ മണിരത്ന ഉൾപ്പെടെ കേരളത്തിലെ 51 നിധി കമ്പനികളിൽ പണം നിക്ഷേപിക്കരുത് എന്ന മുന്നറിയിപ്പുമായി കോമ്പിറ്റന്റ് അതോറിറ്റി എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ 51 നിധി കമ്പനികളിൽ പണം നിക്ഷേപിക്കരുത് എന്നാണ് കോമ്പിറ്റന്റ് അതോറിറ്റി സംസ്ഥാന പോലീസ് ഐജിക്കും എക്കണോമിക് ഒഫൻസ് വിഭാഗത്തിനും നൽകിയ കത്തിൽ പറയുന്നത്. നിധി കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനങ്ങൾ NDH-4 അപേക്ഷ യഥാസമയം കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇവയുടെ അംഗീകാരം നഷ്ടപ്പെട്ടുവെന്നും കത്തിൽ പറയുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണമെന്നും ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതായി അറിഞ്ഞാൽ ഭക്ഷ്യ നിയമങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കുകയും കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യണമെന്നും കത്തിൽ പറയുന്നു. 2023 സെപ്റ്റംബർ 20 പുറത്തിറക്കിയ ആദ്യ പട്ടികയിൽ 51 നിധി കമ്പനികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ തട്ടിപ്പിനും ചൂഷണത്തിനും ഇരയായിട്ടുള്ളവർക്ക് രഹസ്യമായി വിവരങ്ങൾ നൽകുകയും ചെയ്യാം. ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 51 കമ്പനികൾ ഇവയൊക്കെയാണ്: മണിരത്ന നിധി ലിമിറ്റഡ് നോർത്ത് കളമശ്ശേരി എറണാകുളം, ശ്രീഭുവൻ നിധി ലിമിറ്റഡ് മണക്കാട് തിരുവനന്തപുരം, കീർത്തിസാഗർ നിധി ലിമിറ്റഡ് പനവൂർ തിരുവനന്തപുരം, RMK ബെറ്റർ ലൈഫ് നിധി ലിമിറ്റഡ് അടൂർ പത്തനംതിട്ട, ജ്ഞാൻപീത് നിധി ലിമിറ്റഡ് മാരാരിക്കുളം ആലപ്പുഴ, പ്രിൻസ് അനൈൻ നിധി ലിമിറ്റഡ് മുല്ലക്കൽ ആലപ്പുഴ, ഋഷിറാം നിധി ലിമിറ്റഡ് മാരാരിക്കുളം ആലപ്പുഴ, KR നിധി ലിമിറ്റഡ് മുതുകുളം ആലപ്പുഴ, സ്കൈലാർക്ക് നിധി ലിമിറ്റഡ് പാല കോട്ടയം, ലീമ നിധി ലിമിറ്റഡ് പെരുന്ന ചങ്ങനാശ്ശേരി കോട്ടയം, തോട്ടംകൽ നിധി ലിമിറ്റഡ് മറിയപ്പള്ളി കോട്ടയം, ഫോർട്ട്ഫൈൻ നിധി ലിമിറ്റഡ് കോലഞ്ചേരി എറണാകുളം, ഏകോപനം നിധി ലിമിറ്റഡ് കാലടി എറണാകുളം, കട്ടിക്കാരൻ നിധി ലിമിറ്റഡ് അങ്കമാലി എറണാകുളം, വിദ്യാർത്ഥദായിനി നിധി ലിമിറ്റഡ് കൊടുങ്ങല്ലൂർ തൃശൂർ, ASK നിധി ലിമിറ്റഡ് ചിയ്യാരം തൃശൂർ, ചെമ്പകശ്ശേരി നിധി ലിമിറ്റഡ് ഇരിഞ്ഞാലക്കുട തൃശൂർ, ജൈത്ര നിധി ലിമിറ്റഡ് പേരമംഗലം തൃശൂർ, കാർ നിധി ലിമിറ്റഡ് ചാവക്കാട് വളപ്പാട് തൃശൂർ, അബാക്കസ് നിധി ലിമിറ്റഡ് മുരിയാട് തൃശൂർ, ബ്ലൂ ഹെഡ്സ് നിധി ലിമിറ്റഡ് അയ്യന്തോൾ തൃശൂർ, മിലേനിയം നിധി ലിമിറ്റഡ് മന്ദിരം തൃശൂർ, പാർലി സുവർണ കുംഭം നിധി ലിമിറ്റഡ് തലപ്പള്ളി തൃശൂർ, സമന്വയം നിധി ലിമിറ്റഡ് ചേവൂർ തൃശൂർ, കൂർക്കഞ്ചേരി ഷൈൻ നിധി ലിമിറ്റഡ് കൂർക്കഞ്ചേരി തൃശൂർ, എമറാൾഡ് നിധി ലിമിറ്റഡ് റൈസ് ബസാർ തൃശൂർ, SGDS നിധി ലിമിറ്റഡ് കൊടുങ്ങല്ലൂർ തൃശൂർ, തൃശൂർ അർബൻ സെക്യൂർ നിധി ലിമിറ്റഡ് കൂർക്കഞ്ചേരി തൃശൂർ, CSJ നിധി ലിമിറ്റഡ് പുന്നിയർകുളം തൃശൂർ, സമുന്നത നിധി ലിമിറ്റഡ് ഒല്ലൂർ തൃശൂർ, റെനിൽസ് നിധി ലിമിറ്റഡ് കേച്ചേരി തൃശൂർ, ഗ്രാമീൺ ജനത നിധി ലിമിറ്റഡ് കൂർക്കഞ്ചേരി തൃശൂർ, അമയർ നിധി ലിമിറ്റഡ് കൊച്ചനെല്ലൂർ തൃശൂർ, ചാലക്കുടി അർബൻ നിധി ലിമിറ്റഡ് ചാലക്കുടി തൃശൂർ, വെസ്റ്റേൺ നിധി ലിമിറ്റഡ് പുത്തൻപീടിക തൃശൂർ, കൊറിയൻ നിധി ലിമിറ്റഡ് ഇരിങ്ങാലക്കുട തൃശൂർ, സ്വാന്തനം നിധി ലിമിറ്റഡ് കല്ലേറ്റുംകര തൃശൂർ, ദേവി നിധി ലിമിറ്റഡ് മണിയങ്കാവ് തൃശൂർ, സമ്പന്ന നിധി ലിമിറ്റഡ് വളപ്പാട് തൃശൂർ, ദിവ്യദീപം നിധി ലിമിറ്റഡ് മാള തൃശൂർ, അമ്പാടി നിധി ലിമിറ്റഡ് പനമന്ന പാലക്കാട്, പട്ടാമ്പി നിധി ലിമിറ്റഡ് പട്ടാമ്പി പാലക്കാട്, സുദർശനം നിധി ലിമിറ്റഡ് മുതുതല പാലക്കാട്, വെൽകെയർ നിധി ലിമിറ്റഡ് ഷൊർണൂർ പാലക്കാട്, ആർവാല്യൂ നിധി ലിമിറ്റഡ് പാണ്ടിക്കാട് മലപ്പുറം, കുനിയൽ നിധി ലിമിറ്റഡ് മതാര കോഴിക്കോട്, മഹേശ്വരി ദിനേഷ് നിധി ലിമിറ്റഡ് ചാലപ്പുറം കോഴിക്കോട്, മധുരാപുരി നിധി ലിമിറ്റഡ് ചാലപ്പുറം കോഴിക്കോട്, മാഷെ നിധി ലിമിറ്റഡ് കൊയിലാണ്ടി കോഴിക്കോട്, മിറാബ് നിധി ലിമിറ്റഡ് ചെറുപുഴ കണ്ണൂർ, MACFA നിധി ലിമിറ്റഡ് എളമ്പാച്ചി കാസർഗോഡ് എന്നിവയാണ് ഈ 55 കമ്പനികൾ.